റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സുന്ദരമായ ആശയങ്ങൾ ലോകത്താകമാനം പരന്നു തുടങ്ങിയിരുന്നു. റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന് തൊട്ട് മുമ്പുള്ള ചില സംഭവങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ റഷ്യൻ മഹാവിപ്ലവം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. 1917 കാലത്ത് റഷ്യൻ വിപ്ലവം ഉണ്ടാവുന്ന കാലത്ത് അവിടുത്തെ ഭരണാധികാരി സാർ നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യയുടെ ഭരണാധികാരി. രാജ്യഭരണമുള്ള മറ്റേതു രാജ്യങ്ങളെപ്പോലെ റഷ്യയിലും രാജ്യഭരണത്തിൻ്റെ ദുരിതങ്ങളും കെടുതികളും റഷ്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം 85% ആളുകളും അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. 85% ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. പക്ഷേ അവിടെ കർഷകർക്ക് വളരെ ചുരുങ്ങിയ ഭൂമികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഫ്രാൻസിലുണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ ജന്മികൾക്കും മറ്റു പ്രഭുക്കൾക്കും കീഴിലുള്ളതായിരുന്നു റഷ്യയിലെ കൂടുതൽ കൃഷിഭൂമിയും. ഇത് റഷ്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. അതേസമയത്ത് 1890 കാലത്ത് യഥേഷ്ടം ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും വന്നപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടു. ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഗവൺമെൻറ് തന്നെ മിനിമം ശമ്പളവും അതേപോലെ വർക്കിംഗ് ഹവേഴ്സും നിശ്ചയിച്ച് കൊടുത്തുവെങ്കിലും ഫാക്ടറി മുതലാളികൾ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിലാളികളെ വളരെ ക്രൂരമായി ചൂഷണം ചെയ്തു. 8 മുതൽ 12 മണിക്കൂർ വരെ പണിയെടുക്കുകയും വളരെ ചുരുങ്ങിയ ശമ്പളങ്ങൾ മാത്രം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഒരു ഭാഗത്ത് കർഷകരുടെയും മറുഭാഗത്ത് ഫാക്ടറി തൊഴിലാളികൾക്കും വലിയൊരു പ്രശ്നം റഷ്യയിൽ നേരിടുന്ന കാലമായിരുന്നു ഇത്. 1914 മുമ്പ് ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കൽ റഷ്യയിൽ വിലക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും 1898 സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യയിൽ രൂപീകരിക്കുകയും 1900 റെവല്യൂഷണറി പാർട്ടി ഓഫ് റഷ്യ രൂപീകരിക്കുകയും ചെയ്തു. കർഷകരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നതായിരുന്നു റെവല്യൂഷണറി പാർട്ടി. കാറൽ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ ഏറ്റുപിടിക്കുന്ന സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി തന്നെ 2 വിഭാഗമുണ്ടായിരുന്നു, ബോൾഷെവിക്സ് ആൻഡ് മെൻഷെവിക്സ്. അച്ചടക്കവും ഒതുക്കവും ചിട്ടയും യൂണിഫോമിറ്റിയുമുള്ള ഒരു അണികളുള്ള പാർട്ടി ആയിരിക്കണം തങ്ങളുടേതെന്നായിരുന്നു ബോൾഷെവിക്സിൻ്റെ വാദമെങ്കിൽ എല്ലാ അണികൾക്കും തുറന്ന ഓപ്പണായ പാർട്ടി ആയിരിക്കണം തങ്ങളുടേത് എന്നായിരുന്നു മെൻഷെവിക്സിൻ്റെ വാദം. ബോൾഷെവിക്സിൻ്റെ നേതാവ് വ്ളാഡിമിർ ലെനിനും അതേപോലെ മെൻഷെവിക്സിൻ്റെ നേതാവ് കെറൻസ്കിയും ആയിരുന്നു. ഇനി നമുക്ക് വിപ്ലവത്തിലേക്ക് പോവാം. ടെബ്യൂലൻ്റ് ടൈം, ദുർഘടം പിടിച്ച സമയം, അല്ലെങ്കിൽ 1905 റെവല്യൂഷൻ, അതെന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു, സാർ നിക്കോളാസ് രണ്ടാമൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ മനം മടുത്തു ക്ഷമകെട്ട് നിൽക്കുകയാണ് റഷ്യൻ ജനത. രാജ്യത്തിന് പുതിയതായ ഒരു നിയമവ്യവസ്ഥയും കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ പാർലമെൻ്റ് സിസ്റ്റവും വേണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ലിബറലിസ്റ്റുകളും അതേപോലെ സോഷ്യലിസ്റ്റ് സംഘടനകളും മുന്നിട്ടിറങ്ങി. 1904 റഷ്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമായിരുന്നില്ല. അത്യാവശ്യ സാധനങ്ങളുടെയൊക്കെ വില കുതിച്ചുയരുകയും വേലക്കാരുടെ ശമ്പളക്കാരുടെ ശമ്പളങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. അതേസമയത്ത് പുട്ടിലോവ് അയൺ വർക്സിൽ ജോലി ചെയ്തിരുന്ന റഷ്യൻ സംഘടനയിൽപ്പെട്ട പ്രമുഖരായ 4 പേരെ പുറത്താക്കുകയും ചെയ്തു. ഇതിൽ കുപിതരായ തൊഴിലാളികൾ ഫാദർ ഗലോപ്പിൻ്റെ നേതൃത്വത്തിൽ രാജാവിൻ്റെ വിൻ്റർ പാലസിലേക്ക് മാർച്ച് ചെയ്യുകയും പിന്നീട് ആ സമരം അക്രമാസക്തമാവുകയും 100 പേർ വെടിയേറ്റ് മരിക്കുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഗത്യന്തരമില്ലാതെ രാജാവ് പാർലമെൻ്റ് ഉണ്ടാക്കാൻ വഴങ്ങുകയും ചെയ്തു. അങ്ങനെ പാർലമെൻറ്റിന് പകരമായി ഡ്യൂമ എന്ന ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. എന്നാൽ ഈ ഡ്യൂമ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ 75 ദിവസത്തിനുള്ളിൽ തന്നെ പിരിച്ചുവിടുകയും 3 മാസത്തിനകം മറ്റൊരു ഡ്യൂമ ഉണ്ടാക്കുകയും ചെയ്തു. ഡ്യൂമയിൽ നിന്ന് തന്നെ ലിബറലിസ്റ്റുകളെയും അതേപോലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെയും പരമാവധി ഒഴിവാക്കുകയും രാജാവിനെ അനുകൂലിക്കുന്നവരെ മാത്രം കയറ്റിവിടുകയും ചെയ്തു.
1914 തന്നെയായിരുന്നു യൂറോപ്പിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഒന്നാം ലോകമഹായുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു വശത്ത് ശക്തരായ ജർമ്മനിയും ഓസ്ട്രിയയും തുർക്കിയും അണിനിരന്നപ്പോൾ മറുവശത്ത് UK ഫ്രാൻസും റഷ്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പക്ഷത്ത് നിന്ന് ആദ്യം റഷ്യക്ക് ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഏകദേശം 70 ലക്ഷത്തോളം ആളപായങ്ങൾ റഷ്യക്കുണ്ടായി എന്ന് മാത്രമല്ല, റഷ്യൻ പട്ടാളം ജർമ്മനിയുടെ പട്ടാളത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിരിച്ചോടേണ്ടി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൃഷിവിളകളൊക്കെ ശത്രുക്കൾ മുതലെടുക്കാതിരിക്കാൻ വേണ്ടി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് റഷ്യയിൽ വലിയൊരു ഭക്ഷണത്തിന് ക്ഷാമമുണ്ടാക്കുകയും 3 മില്യണോളം ആളുകളെ അഭയാർത്ഥികളാക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ റഷ്യയിൽ അതുവരെ കണ്ടിട്ടില്ലാതെ ഏറ്റവും വലിയ ക്ഷാമം ഒന്നാം ലോകമഹായുദ്ധത്തിനെ തുടർന്ന് ഉണ്ടായി എന്നതാണ് സത്യം. എന്നുമാത്രമല്ല, വിദേശത്തു നിന്നും റഷ്യയിലേക്ക് ചരക്കുകൾ വന്നിരുന്ന ബാൾട്ടിക് സമുദ്രം ജർമ്മനി തടയുകയും അത് റഷ്യയിലെ ഉൽപ്പന്നങ്ങൾക്കും വ്യവസായ മേഖലകൾക്കും വലിയ ദുരന്തമുണ്ടാക്കുകയും ചെയ്തു. പട്ടാളക്കാരുടെ കുറവ് കാരണം റഷ്യക്ക് പൊതുജനങ്ങളെ സാധാരണക്കാരെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് പട്ടാളക്കാരായി വിളിക്കേണ്ടി വന്നു എന്നതും മറ്റൊരു പ്രശ്നമായിരുന്നു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് ഫെബ്രുവരി റെവല്യൂഷൻ. എന്താണ് ഫെബ്രുവരി റെവല്യൂഷൻ? ശ്രദ്ധിക്കുക, റഷ്യയിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് മോസ്കോയും അതേപോലെ പെട്രോഗ്രാഡും. അതേപോലെ പെട്രോഗ്രാഡിനെ കടന്നു പോകുന്ന, പെട്രോഗ്രാഡിനെ രണ്ടായി വിഭജിച്ച് കടന്നു പോകുന്ന നദിയാണ് നീവാനദി. നീവാനദിയുടെ ഒരു വശത്ത്, വലതുവശത്ത് ഒരുപാട് ഫാക്ടറികളും അതേപോലെ വ്യവസായ മേഖലകളും അതിൻ്റെ തൊഴിലാളികളുമാണ് എങ്കിൽ, ഇടതുവശത്ത് അമ്പരച്ചുംബികളായ സൗദങ്ങളും ഫാഷനബിളായിട്ടുള്ള ഇടങ്ങളും അതേപോലെ രാജകീയമായ വിൻ്റർ പാലസും ഒക്കെയാണ്. പെട്ടെന്നൊരു ദിവസം തൊഴിലാളികളുടെ പ്രശ്നം കാരണം തൊഴിലാളികൾ ബന്ധാഹ്വാനം ചെയ്യുകയും 50 ഫാക്ടറികൾ അടച്ചിടുകയും അവരൊക്കെ ഇടതുവശത്തുള്ള ഫാഷനബിൾ ഏരിയയിലേക്ക് മാർച്ച് ചെയ്യുകയും ശക്തമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. ഇതിൽ തുടക്കത്തിൽ പട്ടാളക്കാർ തിരിച്ചടിച്ചുവെങ്കിലും പിന്നീട് രാജാവ് സമരക്കാർക്കു നേരെ നിറയൊഴിക്കാൻ ആജ്ഞാപിച്ചപ്പോൾ പട്ടാളക്കാർ നിരസിക്കുകയും സമരക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, അവർ സംയുക്തമായി സോവിയറ്റ് എന്ന പുതിയൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് അവർ രാജാവിനെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. തുടർന്ന് സോവിയറ്റും സോഷ്യലിസ്റ്റും സംയുക്തമായി ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ടാക്കുകയും കെറൻസ്കിയെ താൽക്കാലികമായി പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിലാണ് നേരത്തെ നാടുകടത്തപ്പെട്ടിരുന്ന വ്ളാഡിമിർ ലെനിൻ തിരിച്ചു വരുന്നത്. 1917 ഏപ്രിൽ മാസമാണ്. ഈ കാലയളവിൽ ലെനിൻ തൻ്റെ 3 തത്വങ്ങൾ, ഏപ്രിൽ തിസീസ് എന്നറിയപ്പെട്ടിരുന്ന 3 തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. 1, കർഷകർക്ക് ഭൂമി തിരികെ നൽകുക. 2, ബാങ്കിനെ ദേശീയവൽക്കരിക്കുക. 3, നിലവിലെ യുദ്ധം അവസാനിപ്പിക്കുക. ഈ 3 തത്വങ്ങളായിരുന്നു ലെനിൻ്റെ 3 തത്വങ്ങളായിരുന്നു ഏപ്രിൽ തിസീസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഫെബ്രുവരി റെവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ തന്നെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു റെവല്യൂഷൻ ഓഫ് October 1917, 1917 ഒക്ടോബർ വിപ്ലവം. എന്തായിരുന്നു ഒക്ടോബർ വിപ്ലവം? നേരത്തെ പറഞ്ഞു, ലെനിൻ്റെ തിരിച്ചുവരവോടുകൂടി ബോൾഷെവിക്ക് ഒന്നും കൂടി ശക്തിയാർജിച്ചു. ഇത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് നല്ല തലവേദനയുണ്ടാക്കി. അവർ ആവുന്ന വിധമൊക്കെ ബോൾഷെവിക്സുകളെ അടിച്ചമർത്താൻ, സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ബോൾഷെവിക്സ് കർഷകർക്കിടയിൽ പ്രിയങ്കരായി തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ബോൾഷെവിക്സിനെയും സോവിയറ്റിനെയും കൂടെ പിടിച്ചുകൊണ്ട് ലെനിൻ തൻ്റെ കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു. വളരെ രഹസ്യമായി തന്നെ പ്രധാനപ്പെട്ട ഭരണ പ്രദേശങ്ങളിലെല്ലാം, പെട്രോഗാഡിലും മോസ്കോയിലും അടക്കമുള്ള പ്രധാനപ്പെട്ട ഭരണ പ്രദേശങ്ങളിലെല്ലാം കപ്പലുകളിൽ ലെനിൻ തൻ്റെ സൈന്യത്തെ ഇറക്കുകയും എല്ലാ ഭരണ പ്രദേശങ്ങളും ഒന്നൊന്നായി പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ ഭരണം പൂർണ്ണമായും ബോൾഷെവിക്സിൻ്റെ കയ്യിൽ വരികയും ലെനിൻ ഭരണാധികാരിയാവുകയും ചെയ്തു. ഇദ്ദേഹം തൻ്റെ ആ 3 തത്വങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയും റഷ്യക്ക് പരമാവധി പുരോഗമനങ്ങളെല്ലാം ആ കാലത്ത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ബോൾഷെവിക്സിനെ അദ്ദേഹം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുതിയ നാമകരണം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഹാറ്റോട് കൂടിയ ഒരു ചുവന്ന ഡ്രസ് കോഡും അദ്ദേഹം തൻ്റെ ബോൾഷെവിക്സ് പാർട്ടിക്ക് വേണ്ടി ത്വരിതപ്പെടുത്തി. ഇതേ പാഠത്തിലെ അവസാനം പറയുന്ന മറ്റൊരു ഭാഗമാണ് സ്റ്റാലിനിസം ആൻഡ് കളക്റ്റീവൈസേഷൻ. അതായത് ഏകദേശം റഷ്യയിൽ 1927-28 കാലത്ത് ഗ്രെയിനിൻ്റെ ധാന്യങ്ങളുടെ കാര്യമായ ഒരു കുറവ് അനുഭവപ്പെട്ട ഒരു കാലമായിരുന്നു. ഗവൺമെൻറ് ഫിക്സ്ഡ് ചെയ്ത ഒരു വിലയായിരുന്നു അത്. കർഷകർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് കർഷകർ പലരും അതിനെ ഹോർഡ് ചെയ്യാൻ, അതിനെ പൂത്തിവെക്കാൻ ശ്രമിക്കുകയും അതുമൂലം വലിയൊരു ധാന്യത്തിൻ്റെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. ഇത് പരിഹരിക്കാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരിയായി വന്ന സ്റ്റാൻലിൻ ഒരു കളക്റ്റിവൈസേഷൻ എന്നൊരു പുതിയൊരു തത്വം കൊണ്ടുവന്നു. അതായത് എല്ലാവരും, പൊതുവായ ഗവൺമെൻറ്റിനുള്ളതാണ് ഭൂമി, ഗവൺമെൻറ് ഭൂമിയിൽ എല്ലാവരും കൃഷി ചെയ്യുക, എന്നിട്ട് എല്ലാവർക്കും, കൃഷി ചെയ്ത എല്ലാ കർഷകർക്കും തുല്യമായി അതിൻ്റെ വേതനം നൽകും എന്നതാണ് ഈ കളക്റ്റിവൈസേഷൻ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ ചുരുങ്ങിയ രൂപം.